സൊ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഐ ടൂട്ടർ മക്കളെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണ് അല്ലേ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് കിട്ടും എല്ലാവർക്കും ഫുൾ മാർക്ക് ഫുൾ ഏപ്ലസ് തന്നെ കിട്ടും ഉറപ്പാണ് ഒരു സംശയം വേണ്ട അതിന് മുന്നോടിയായിട്ട് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവണം ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നിങ്ങളെ ബാക്കിൽ ബോക്സ് എടുത്തു വെച്ചിട്ട് ഇപ്പം തന്നെ എടുത്തു വെക്കണം ഒരു ചേഞ്ച് അതിലും ഉണ്ടാവരുത് കാരണം കഴിഞ്ഞ എല്ലാ എക്സാംസും മലയാളം ഹിന്ദി ഇംഗ്ലീഷ് നമുക്ക് ബോക്സിന് ആവശ്യമില്ലായിരുന്നു അല്ലേ പക്ഷേ ഫിസിക്സിൽ ബോക്സ് കമ്പൽസറി ആണ് കാരണം നമുക്ക് ഒരുപാട് വരയ്ക്കാനുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് ബോക്സ് തുറന്ന് നോക്കണം അതിൽ നമ്മുടെ എല്ലാ ഇൻസ്ട്രുമെൻസും നോക്കണം മെയിനായിട്ട് പെൻസിലും സ്കെയിലും റബ്ബറും ഉണ്ടായിരിക്കണം കേട്ടോ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ എക്സാം ഹോൾ എത്തിക്കഴിഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കൂൾ ഓഫ് ടൈം പരമാവധി യൂസ് ചെയ്യുക ഇനി എക്സാം ഷീറ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് വായിക്കുക നന്നായിട്ട് വായിച്ചതിന് ശേഷം ഒരൻപത് മാർക്കിനെങ്കിലുമുള്ള കാര്യങ്ങൾ ഒന്ന് സിംഗിൾ ടിക്ക് ചെയ്ത് വെക്കണം ക്വസ്റ്റ്യൻ പേപ്പറിൽ സിംഗിൾ ടിക്ക് ചെയ്ത് വെക്കുക അത് നിങ്ങൾ എക്സാമിലേക്ക് എക്സാം പേപ്പറിലേക്ക് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു ടിക്ക് കൂടി ഇട്ടേക്കുക അപ്പോൾ രണ്ട് ടിക്ക് വന്നു കേട്ടോ ആദ്യം നമ്മൾ എഴുതാൻ വിചാരിച്ച ക്വസ്റ്റ്യൻസ് രണ്ടാമത് എന്താണ് എഴുതിന് ശേഷം നമ്മൾ ടിക്ക് ചെയ്ത് കാരണം നമ്മൾ മുന്നോട്ടേക്ക് ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് അയ്യോ അത് പിന്നെ എഴുതാൻ ഒരു കൺഫ്യൂഷൻ വന്ന് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുമ്പം അത് കൺഫ്യൂഷനായിട്ട് മാറും മനസ്സിലാവണമല്ലോ അപ്പോൾ ഡബിൾ ടിക്ക് ചെയ്ത് പോകണം മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് നിങ്ങൾ പരമാവധി ഓർഡറിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ പരമാവധി ഓർഡറിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഒരു കുട്ടി ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മാർജിൻ്റെ ഉള്ളിലാണോ പുറത്താണോ ഓപ്ഷൻ എഴുതേണ്ടതെന്ന് ഇപ്പം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ ഉണ്ട് ബി ക്വസ്റ്റ്യൻ ഉണ്ട് സി ഉണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും അത് പതിനൊന്ന് എ എന്നും പതിനൊന്ന് ബി എന്നും പതിനൊന്ന് സി എന്നും തന്നെ എഴുതിയാൽ നന്നാവും കേട്ടോ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പം ഒരു ബ്രാക്കറ്റിൽ വേണം ആ എയും ബി ഒക്കെ എഴുതാൻ അപ്പോൾ മാത്രമേ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ മാർജിൻ നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക പരമാവധി വിടുത്ത് വി ഇട്ടുകൊണ്ട് എഴുതുക കേട്ടോ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ഏതൊരു ഡെഫിനേഷൻ എഴുതുമ്പോഴും അതിന് കൃത്യമായ മാർജിൻ കൊടുക്കുക കൃത്യമായ മാർജിൻ കൊടുക്കണം ഇപ്പോൾ നിങ്ങളോട് സ്നെൽ നിയമം ചോദിച്ചു അല്ലെങ്കിൽ അപവർത്തന നിയമം എന്താണ് അല്ലെങ്കിൽ പ്രതിഫല നിയമം എന്താണ് ചോദിച്ചു അതൊരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് അണ്ടർലൈൻ ചെയ്തേക്കുക കേട്ടോ എന്നിട്ട് പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ നിങ്ങളിപ്പം ഒരു നാല് മാർക്കിന് ക്വസ്റ്റ്യൻ എഴുതി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ത് ചെയ്യുക കയ്യിലുള്ള പെൻസിലൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ചിത്രം വരയ്ക്കാനുള്ള പോസിബിലിറ്റി എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് വരയ്ക്കുക മഴ ബില്ല് ചോദിക്കുകയാണ് മഴ ബില്ലിൻ്റെ എങ്ങനെയുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സൈഡിൽ റഫായിട്ട് വളരെ റഫ് ആയിട്ട് അതിനു വേണ്ടി കുറേ സമയം എടുക്കരുത് റഫായിട്ട് ഒന്ന് മഴവിലൊന്ന് ഇങ്ങനെ വന്നിട്ട് രണ്ടെണ്ണം സ്വിറ്റ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് വലറ്റ് മോളറിട്ടതായുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് എഴുതി വെക്കണം മസ്റ്റ് ആയിട്ടും അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഇൻവിജിലേറ്ററിൽ മനസ്സിലാവും വാല്യൂഷൻ നടത്തുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അഥവാ നിങ്ങൾക്ക് ഈ പിന്നെ ഉത്തരങ്ങൾ ചെറിയ മിസ്റ്റേക്ക് വന്നാലും കുട്ടി ഈ ചിത്രമൊക്കെ കുട്ടീനുള്ളിൽ ഉള്ളിലുണ്ടല്ലോ അതുകൊണ്ട് ഈ കുട്ടിക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിലെ ചാൻസ് വളരെ കൂടും കിട്ടിയോ ഇനി പ്രോബ്ലം സെക്ഷനിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് സാധാരണ നിങ്ങൾ സ്കൂളിലൊക്കെ എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ക്രിയകൾ ചെയ്യാറുള്ളത് എന്താ അങ്ങനെ ചെയ്യാനുള്ള വൃത്തി വൃത്തിയേടാവും നമ്മൾ എഴുതി അങ്ങനെ വിചാരിക്കരുത് നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എല്ലാ ക്രിയകളും പരമാവധി ഈ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് താഴെ 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 ഇങ്ങനെ എഴുതി പോകാം കേട്ടോ അങ്ങനെ താഴെ 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 എഴുതി പൊക്കോ എന്നിട്ട് നിങ്ങളെ പ്രോബ്ലം ഇത്രേ ഉള്ളുചായിരിക്കും ക്രിയകൾ ഇത്രയും ഉണ്ട് ചാരിക്കും നോ പ്രോബ്ലം നിങ്ങളടുത്ത ഇത് എവിടെ തുടങ്ങിയാൽ മതി ഇതിൻ്റെ താഴെ തുടങ്ങിയാൽ മതി ഒരു കുഴപ്പമില്ല വൃത്തി എന്ന് പറയുന്ന ഫാക്ടറാണെങ്കിൽ കൂടി വൃത്തികേടാക്കാതെ എന്തു ചെയ്യണം ക്രിയകൾ എഴുതി വയ്ക്കണം അപ്പോൾ ക്രിയകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പാണ് അവസാനത്തെ ആൻസറിൽ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാ ക്രിയയും ചെയ്തു വെച്ച് ഈ ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കുണ്ടോ അതുകൊണ്ട് ഈ കുട്ടിക്ക് ഫുൾ മാർക്ക് എന്നെ കൊടുക്കാം എന്ന് ആർക്ക് തോന്നും വാലുവേഷൻ നടത്തുന്ന ആൾക്ക് തോന്നും മൂന്നാമത്തെ കാര്യം നിങ്ങളൊരു കണക്ക് ചെയ്ത് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ആ കണക്കിൽ ഒരുപാടിപ്പോൾ ഇരുപത്തി അഞ്ച് പോയിൻ്റ് നാല് ആറ് 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 ഇങ്ങനെ പോവാൻ ചെയ്തിരിക്കേ അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും രസത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് 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 ഇങ്ങനെ ഇപ്പോൾ ഇരുപത്തഞ്ച് പോയിൻറ്റ് ആറ് അവിടെ നിട്ടിക്കുക ഇനിപ്പോൾ ഇരുപത്തഞ്ച് പോയിൻറ്റ് ആറ് എട്ട് മൂന്ന് അങ്ങനെ പോവുകയാണെങ്കിലോ ഇരുപത്തഞ്ച് പോയിൻ്റ് ആറ് അത് മതി കേട്ടോ അതിൽ കൂടുതൽ സ്റ്റെപ്പുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകും കാരണം നമ്മൾ ഗുണിച്ചിങ്ങനെ പോകണ്ടേ അതിൻ്റെ ആവശ്യമല്ല പോയിൻറ്റ് കഴിഞ്ഞ് ഒറ്റ ഫാക്ടർ ഒറ്റ ഒറ്റ ഫാക്ടർ ഒരൊറ്റോ ഫാക്ടർ വരുന്ന രീതിയിൽ മാത്രം ചെയ്തു വെക്കുക കേട്ടല്ലോ അത് മതി കേട്ടോ അല്ലാതെ നിങ്ങൾ കൂടുതൽ സമയത്ത് മുന്നോട്ട് പോകേണ്ട കാര്യം വരുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പം പിന്നെ എന്താണ് പരമാവധി വേഗത്തിൽ എഴുതാൻ നോക്കുക പരമാവധി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക പരമാവധി ക്വസ്റ്റ്യൻസ് മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻസ് ഏകദേശം ഉണ്ടാവുക ഈ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു മുപ്പത് ക്വസ്റ്റ്യനെങ്കിലും വേണ്ട ഒരു ഇരുപത്തി ഈ ആറ് ഇരുപത്തേഴ് ക്വസ്റ്റിനെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നിലൊരു ഒന്നര മാർക്ക് വീതം പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും ഏകദേശം ഫുൾ എ പ്ലസ് എ പ്ലസ്സിലേക്കുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും പരമാവധി മുപ്പത്തിരണ്ട് ക്വസ്റ്റിനും എഴുതാൻ വേണ്ടി നോക്കുക ഒരു ഇരുപത്തെട്ട് ക്വസ്റ്റിനെങ്കിലും എന്തായിട്ട് എഴുത്തുക കേട്ടോ ഒരു ഒന്ന് ഒന്നര മാർക്ക് ആവറേജ് കിട്ടിയാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടി ഒരു ടെൻഷനും വേണ്ട നല്ല എളുപ്പമായിരിക്കും ഫിസിക്സ് വലിയ കട്ടിയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററും മൂന്നാമത്തെ ചാപ്റ്ററും അഞ്ചാമത്തെ ചാപ്റ്ററും വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക നാലാം ചാപ്റ്ററിൽ ഇമേജ് ഫോർമേഷൻ്റെ ബന്ധപ്പെട്ട പ്രോബ്ലംസ് പഠിക്കുക അഞ്ചാം ചാപ്റ്ററിൽ ലെൻസിൻ്റെ വരയ്ക്കുന്നത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക ജോലി നിയമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാം വളരെ സിമ്പിളും കേട്ടല്ലോ അപ്പം നന്നായിട്ട് എഴുതാം മക്കളെ പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനിയും ഒരുപാട് വീഡിയോസ് ഇനി വരുന്ന കെമിസ്ട്രി എക്സാമും മാത്സ് എക്സാമിനും എല്ലാത്തിലും നമ്മുടെ കൂടെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബെസ്റ്റ് ഓഫ് ലക്ക് നന്നായിട്ട് നന്നായിട്ട് എഴുതുകട്ടോ ബൈ